ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകും നമ്മുടെ ഈ ഫുട്ബോളിൽ ഇപ്രാവശ്യം നല്ലൊരു ട്രെൻഡായി കൊണ്ടിരിക്കുന്ന, അതായത് നമ്മളൊരു ബീസ്റ്റ് എന്നും അതുപോലെ നമുക്ക് ഓവർ പവർ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന 4-2-1-3 എന്ന് പറയുന്ന ഈ ഒരു യുണീക് ഫോർമേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ബിൽഡിങ്ങും അതേപോലെ തന്നെ ഒപ്പം നമ്മുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകും. സോ അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാ 4-2-1-3 ആയിട്ട് ആരും കണക്കൂടണ്ട, കാരണം അത് നമുക്ക് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് വ്യത്യസ്ത നമുക്ക് അറ്റാക്ക് വരെ നമുക്ക് ഒരുപാട് ക്വാളിറ്റി അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് കാണാൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഫോർമേഷനാണ്. സോ എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യം തന്നെ പറഞ്ഞു തരാം, സോ അതുപോലെ തന്നെ ഈ ഫോർമേഷൻ എങ്ങനെ കിട്ടുന്നുള്ള കാര്യം കൃത്യം തന്നെ പറഞ്ഞു തരാം. സോ നേരം തന്നെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോയ സംഭവം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 4-2-1-3 എന്ന് പറഞ്ഞ ഫോർമേഷനിൽ LWF RWF എന്ന് പറഞ്ഞത് മൂന്ന് മുകളിലേക്ക് ആയി നിൽക്കുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ LWF RWF കുറച്ച് താഴേക്ക് കുറച്ചൊന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഒന്നൊരു പാസിന് ലെങ്ത് കൂട്ടാത്ത രീതിയിൽ നമുക്ക് കളിച്ചു കൊണ്ടുപോകാൻ സാധ്യത വെറൈറ്റി ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബോൾ മാറ്റാവുന്ന ആളുകൾ വിങ്ങിലേക്കാണെങ്കിൽ അങ്ങനെ മാറ്റാവുന്നതാണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക പാസിംഗ് പ്ലേ നിന്ന് കളിച്ച് പോകാൻ സാധിക്കുന്ന, ത്രൂ പാസ് ആണെങ്കിൽ ത്രൂ പാസ്, ലോങ് പാസ് ആണെങ്കിൽ ലോങ് പാസ്, ഷോർട്ട് പാസ് ആണെങ്കിൽ ഷോർട്ട് പാസ്, എന്തുകൊണ്ട് പക്കായിട്ട് കളിച്ച് പോകാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഫോർമേഷൻ കൂടിയാണ് ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ഫസ്റ്റ് ഗോൾ കീപ്പറാണ്. സോ ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ചോദിച്ചാൽ നമുക്ക് ഏത് ഗോൾ കീപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടീമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ചൂസ് ചെയ്തേക്കുക. അപ്പോൾ നിലവിൽ എൻ്റെ ടൈമിലുള്ള ഒരു വിക്ടർ ബാലനെ ഞാൻ ചൂസ് ചെയ്യുന്നത്, ബെസ്റ്റ് ഗോൾ കീപ്പർ ആണ്, നല്ല അഡ്വാൻറ്റേജ് കാണാൻ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ കൂടിയാണ്. ഓക്കെ, പിന്നെ നമ്മളെ LB ആണ്. സോ LBയിലേക്ക് വരുന്ന ഒരു സമയത്ത് ഞാൻ നിലവിൽ ചോദിച്ചാൽ നമ്മൾ ഫുൾ ബാക്ക് ഫിനിഷർ ആയിട്ടുള്ള കാൻസലോനാണ്. സ്പീഡിന് സ്പീഡ്, ഡിഫൻസിന് ഡിഫൻസ്, അറ്റാക്കിന് അറ്റാക്ക്, എല്ലാം തരുന്ന ഒരു ബെസ്റ്റ് പ്ലെയറാണ്. നമുക്ക് പാസ് ആകുമ്പോൾ കൊടുത്ത ഗീസിൻ്റെ കാര്യം പോകാൻ സാധിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അവിടെ തന്നെ ബെസ്റ്റ് നമ്മളൊരു LBയിലേക്ക് നിന്ന് ചെയ്യുക, ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെ, ഫുൾ ബാക്കിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുൾ ബാക്ക് ഫിനിഷറെയോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ RBയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ചൂസ് ചെയ്യാനുള്ള ബെഞ്ചമിൻ പവാഡിനെയാണ്. അത് പവാഡ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിനാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ LBയിലോ RBയിലോ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് മസ്റ്റ് ആണ്. അതായത് ഒരു ഡിഫൻസീവ് പ്ലസ് ഒഫൻസീവ് ആയിട്ട് വേണം നിങ്ങൾ സ്കോഡ് സെറ്റ് ചെയ്യാൻ. സോ അവിടെ ഞാൻ അവിടെ പവാഡിന് എന്തെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പവാഡ് ആദ്യ സമയത്ത് അറ്റാക്ക് ചെയ്യും, ഡിഫൻസ് ആയിട്ട് സെറ്റ് നമുക്കല്ല അഡ്വാൻറ്റേജ് ഞങ്ങൾ തരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. ഓക്കെ, നമ്മളൊരു RB കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ CB ആണ്. സോ CBയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആ CBയുടെ ഒരു ഭാഗത്തായിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മളെ CBയിൽ ഒന്ന് നമ്മൾ ഡിലീറ്റ് ആണ്. സോ ഡിലീറ്റും അതുപോലെ മറ്റൊരു ഭാഗത്ത് ചൂസ് ചെയ്യുന്ന നമ്മളെ വാൻഡേക്കും ആണ്. അതായത് ഒരു ബിൽഡപ്പ് പ്ലസ് ബിൽഡപ്പാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കാവുന്നതാണ്. രണ്ട് ബിൽഡപ്പ് ചൂസ് ചെയ്യുന്ന കാരണം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഡിഫൻസ് ആണ് പക്കായിട്ട് കിട്ടുന്നുണ്ട്. മുകളിൽ രണ്ട് പ്ലേയേഴ്സ്, രണ്ട് ടീമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് നമുക്ക് ഒന്നൊരു ഡിഫറൻസ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് കണ്ടെത്താം, നമുക്ക് സ്പേസ് നമ്മൾ ഓപ്പണിന് സ്പേസ് കൊടുക്കാൻ നമുക്കൊന്നൊരു സെറ്റായി നിർത്താവുന്ന ആ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് ഞാൻ ആ ഒരു ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബിൽഡപ്പ് ആയിട്ട് നമ്മൾ ഡിലീറ്റിനെയും അതേപോലെ തന്നെ വാൻഡേക്കിനാണ് നിലവിലെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിഫൻസ് പ്ലസ് ഡെസ്ട്രോയെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, സെറ്റ് നിങ്ങൾക്ക് ഡിഫൻസ് ചെയ്ത് കളിച്ച് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഡിഫൻസ് സെറ്റ് ആയിട്ടുണ്ട്, ഗോൾ കീപ്പർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ DMF ആണ്. സോ രണ്ട് DMF ഉണ്ട്. അതിൽ ഒരു ഭാഗത്തായാലും കൂടെ നമ്മളെ ആങ്കർമാൻ ആയിട്ടുള്ള നമ്മളെ കസമോറനാണ് അതിൽ കൊണ്ടുവരുന്നത്. സോ ഒരു ആങ്കർമാൻ മസ്റ്റ് ആണ്. നമ്മളൊരു രണ്ട് DMF വരുന്ന ഒരു സമയത്തായാലും ഒരു DMF ആണെങ്കിലും ആങ്കർമാൻ മസ്റ്റ് ആണ്. കാരണം ഒരു ഭാഗത്ത് കൃത്യമായിട്ട് നിന്ന് കളിക്കാൻ അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് വലിയ സ്പേസും കാണാൻ കൊടുക്കുക, നമുക്ക് ഡിഫൻസ് ആണ് ഡിഫൻസ് അറ്റാക്കാൻ അറ്റാക്ക് എല്ലാം ഒരു രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ തൊട്ട് ഇപ്പുറത്തെ DMF എന്നതിൽ കൊണ്ടുവരാൻ പോകുന്ന നമ്മളെ കിമ്മിച്ചിനെയാണ്. അത് നമ്മൾ കിമ്മിച്ച് നമ്മൾ ഓർക്കസ്ട്രേറ്ററായ കിമ്മിച്ചാണ്. അത് ഓർക്കസ്ട്രേറ്റർ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് DMF വരുമ്പോഴൊക്കെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓർക്കസ്ട്രേറ്റർ തന്നെയാണ്. അവർ ഭാഗങ്ങൾ എന്തെങ്കിലും ഓർക്കസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ ഒരു ബോക്സിനെയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിലവിൽ ചൂസ് നമ്മളെ കിമ്മിച്ചാണ്. കിമ്മിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഡിഫൻസീവ് ഓർക്കസ്ട്രേറ്റർ കൂടിയാണ്. അറ്റാക്കാണെങ്കിൽ അറ്റാക്ക്, ഡിഫൻസ് ആണ് ഡിഫൻസ്, നമുക്ക് എല്ലാം തരുന്ന ഒരു ഡിഫൻസീവ് ഓർക്കസ്ട്രേറ്റർ കൂടിയാണ് നമ്മൾ കിമ്മിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ DMF രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ AMF ആണ്. സോ AMF വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഒരു ഫോർമേഷൻ എന്നൊരു വെറൈറ്റി ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ AMF ചൂസ് ചെയ്യുമ്പോൾ നല്ല ഗോൾ സ്കോറിങ്ങൾ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു AMF എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് നമ്മൾ ഹോൾ പ്ലെയർ ആയിട്ടുള്ള ഒരു ഫീച്ചേർഡ് കാർഡ് എനിക്ക് മെസ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോർമേഷൻ ഒരു ഒരു ഈ ഒരു മെസ്സിക്ക് വരുന്ന വയസ്സ് 90 ഫിനിഷിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഹോൾ പ്ലെയർ കൂടിയാണ്, ഒന്നേ ഹോൾ പ്ലെയറെയോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലെയർ മേക്കറെയോ ആ ഒരു ഭാഗത്ത് നിന്ന് കൊണ്ടുവരാവുന്നതാണ്. ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കണം. അതേപോലെ നല്ല പാസിങ്ങും അതേപോലെ തന്നെ നല്ല കട്ടിങ് ചെയ്ത് കയറാനുള്ള എബിലിറ്റിയും അതേപോലെ വെയിറ്റർ പാസും ത്രൂ പാസും ഫിനിഷിങ്ങും ഒക്കെ ഉള്ള ഒരു പ്ലെയർ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് നിന്ന് ചൂസ് ചെയ്യുക. ഞാൻ നമ്മൾ മെസ്സിയാണ് ഇപ്പോൾ നിലവിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അടുത്ത് നമ്മൾ LWF RWF ആണ്. സോ നമ്മൾ RWF വരുന്ന ഒരു സമയത്ത് ഞാൻ ചൂസ് ചെയ്ത് നമ്മളെ ഫോർഡനെയാണ്. അതായത് ഫോർഡൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോളിക്ക് വിങ്ങറാണ്. ഞാൻ പറഞ്ഞത് ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് ഉള്ളിൽ കട്ടിങ് ചെയ്ത് കയറും വേണം, അതേപോലെ തന്നെ വിങ്ങിലൂടെ പോകും വേണം. അപ്പോൾ രണ്ടും നടക്കണമെങ്കിൽ നമ്മൾ പ്രോളിഫിക് വിങ്ങറെയോ റോമിൻ ഫ്ലാങ്കിനെയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ രണ്ട് പ്ലേസിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ ചൂസ് നമ്മൾ
നമ്മുടെ പോളിഫിക് വിങ്ങർ ആയിട്ടുള്ള ഫോർഡിനാണ് ഇപ്പോൾ നിലവിൽ ആ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ LWF-ലേക്ക് വരികയാണെങ്കിൽ ആ ഒരു രീതി തന്നെയാണ് നമ്മളെ LWF ആയിട്ടുള്ള റാഫേൽ ലിയാവോനാണ് നേരെ ചൂസ് ചെയ്യുന്നത്. നല്ല സ്പീഡും കാര്യങ്ങളുള്ള പ്ലെയേഴ്സാണ്. അത്യാവശ്യം ഉള്ളിലേക്ക് ഓടിക്കാറാൻ കട്ടിങ് ചെയ്ത് തരാൻ സ്കില്ലാണ്, എല്ലാ എബിലിറ്റിയുള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഓക്കെ, CF-ലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല പേസ് ഉള്ള ഒരു CF ആയിരിക്കണം നിങ്ങൾ ആ ഒരു അറ്റാക്കിലെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടത്. നല്ല രീതിയിൽ പെട്ടെന്ന് സ്പ്രിൻറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകാൻ സാധിക്കുന്ന ഒരു CF എന്ത് ഒരു ഭാഗത്തേക്ക് ചൂസ് ചെയ്യുക. അത് ഗോൾ പോച്ചറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാകുക. നമ്മളെ എംബാപ്പ പറ്റും, ഹാലണ്ട് പറ്റും, ഇവരൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള നല്ല പേസ് ഉള്ള ഒരു CF നിങ്ങൾ ചൂസ് ചെയ്യാൻ നല്ല ഗോൾ പോച്ചറാണ് ഏറ്റവും പെർഫെക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങൾ എന്താ ചൂസ് ചെയ്യുക? നമ്മൾ ഗോൾ പോച്ചറിന് മാത്രമാണ് ഇത്ര പേസ് നാളെ വരാനുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് പേര് എൻ്റെ ചോദിച്ചാൽ നമ്മൾ ഇന്ന് എംബാപ്പയ്ക്ക് എന്ന് എത്ര 90 ആ ഒരു പ്ലെയറിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് ഒന്ന് കാണിച്ചെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സംശയം പറയാതെ നിന്നിട്ട് നമ്മളൊരു ട്രെയിനിങ് വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെറ്റുള്ള ഓപ്ഷൻ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ബൂസ്റ്റിംഗ് ആളൊക്കെ വന്നത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മൾ 97 മാറി നമ്മൾ ഓട്ടോ അലോക്കേറ്റ് കൊടുത്തിട്ടു. സോ അപ്പോൾ നമ്മളൊരു ഒരു ഫോർമേഷൻ്റെ ടോട്ടലിൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണുള്ളത് ഈ രീതിയിൽ തന്നെയാണ്. ഓവർ പവർഡായിട്ടുള്ള ബീസുള്ള ഫോർമേഷനാണ് ചൂസ് ചെയ്ത് നോക്കുക. ഈ ഫോർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് കാണിച്ചാൽ ജസ്റ്റ് നോക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇന്ത്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.